ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീൻ റിച്ചും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള അതേസമയം രുചികരവുമായിട്ടുള്ള നല്ലൊരു റാഗി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടിട്ട് കിടന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ആ ഓള് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഇതുപോലെ 2 കപ്പ് അളവിൽ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്നും വാങ്ങുന്ന റാഗിപ്പൊടിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ മുഴുവൻ റാഗി വാങ്ങി വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണെങ്കിലും പ്രശ്നമില്ല. ഏത് റാഗിപ്പൊടി വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റാഗിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. പിന്നെ വേണ്ടത് വളരെ കുറച്ച് കുറച്ചായിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ പുട്ടൊക്കെ തയ്യാറാക്കില്ലേ അതുപോലെ ആ പുട്ടിൻ്റെ മാവിനുള്ള ആ ഒരു രീതിക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വെള്ളം അധികമായി പോകരുത്, അതുപോലെ തന്നെ തീരെ കുറയാനും പാടില്ല. ആ ഒരു രീതിക്ക് വേണം നമ്മളിത് ഫസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട്. ആദ്യം കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർക്കാവുന്നതാണ്. കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പുട്ടുപൊടി എങ്ങനെയാണോ നമ്മൾ നനച്ചെടുക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ അധികം കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുത്തേക്കണം. ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഞാൻ ഇതുപോലെ 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടി അതും കൂടി ചേർക്കാം. തേങ്ങയും ചേർത്ത ശേഷം നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു സമയം നമ്മൾ ഉപ്പെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഒരല്പം ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതൊന്ന് ആവശ്യമ്പിലേക്ക് മാറ്റാം. ഒരാവശ്യമ്പിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരികയാണ്. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ആവിയിലേക്ക് വെക്കാവുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കുറഞ്ഞതൊരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്ന് ആവി കൊള്ളിക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് വെന്തിട്ടുണ്ടാവും. ഇതിങ്ങനെ ഒന്ന് ആവിയിൽ വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് വെന്ത് കിട്ടിയിട്ടുള്ളതെന്ന്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂട് മാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് നമുക്കിതൊന്ന് മാറ്റാം. ചെറിയ രീതിയിൽ ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടൻ തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സൈഡായിട്ട് പ്രത്യേകിച്ച് വേണം വേറെ ഒന്നും വേണമെന്ന് ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിൽ പുട്ടിൻ്റെ കൂടെ നമ്മൾ സാധാരണ എന്തൊക്കെ സൈഡായിട്ട് വെച്ച് കഴിക്കുമോ അതൊക്കെ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ തന്നെ അമിത വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നല്ല ബെസ്റ്റായിട്ട് ഈ ഒരു രീതിക്ക് നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അതല്ല ഇങ്ങനെ അമിത വണ്ണവും ഡയബറ്റിക്സും ഒന്നും ഇല്ല, നമുക്ക് വീട്ടിൽ നോർമലായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കഴിക്കാനും അതുപോലെ നല്ല ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയുണ്ട്, അതുകൂടി പറയാം. നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുത്തതിൽ നിന്നും ഒരു പകുതി അളവ് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നല്ല ഫ്രഷായിട്ട് ചിരകിയെടുത്ത് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം മതിയാവും. ഇനി ഇതിനോടൊപ്പം നമുക്ക് വേണ്ടത് ഇതുപോലെ 1/4 കപ്പ് അളവിൽ പനം കൽക്കണ്ട അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ, ഒരുപാട് ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ശർക്കരയാണ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുള്ളത്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയാണ്, അതും കൂടി ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഈ ശർക്കര അല്ലെങ്കിൽ പനങ്കൽക്കെട്ടിന് ചേർക്കുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. കുറഞ്ഞ അളവിൽ മധുരം മതിയെങ്കിൽ കുറച്ച് ചേർക്കാം, കൂടുതൽ അളവിൽ വേണമെങ്കിൽ ഇനി ഒരല്പം കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയിലത് ഡിന്നർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കൊരു എടുക്കാവുന്നതാണ് കേട്ടോ.
കുട്ടികളൊക്കെ സാധാരണ റാഗി വെച്ചിട്ട് നമ്മൾ എന്ത് തയ്യാറാക്കി കൊടുത്താലും കഴിക്കാത്തവരായിരിക്കും. പക്ഷേ ഇതുപോലെ നമ്മൾ റാഗി വെച്ച് തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് അവർ കഴിച്ചോളും കേട്ടോ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് ദിവസവും റാഗി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും, കുറഞ്ഞത് രണ്ട് ദിവസമെങ്കിലും നമ്മൾ റാഗി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഈ റാഗിപ്പൊടി കൊണ്ട് രണ്ട് രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനല് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.